കേന്ദ്രമന്ത്രിമാർക്കായി പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ ചായ സൽക്കാരം നടത്തി നാൽപ്പതിലധികം പേർ സൽക്കാരത്തിൽ പങ്കെടുത്തുവെന്നാണ് വിവരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തു നിന്നും വൈശാഖ് ചേരുന്നു വൈശാഖ് ഡൽഹിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും പങ്കെടുത്തത് ആരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് അബ്ജോദ് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ചായ സൽക്കാരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു നേതാക്കൾ ഓരോരുത്തരായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ലോക് കല്യാൺ മാർഗിലെ ഏഴാം നമ്പർ വസതിയിൽ നിന്നും മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത് ഏതായാലും മന്ത്രിമാരാരൊക്കെ എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തമായ സൂചന ഇവിടേക്ക് വന്ന ആളുകളുടെ മുഖങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഏതാണ്ട് വ്യക്തമായത് എന്നുള്ളതാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രമുഖർ ഇത്തവണയും ഈ ചായ സൽക്കാരത്തിലെത്തുന്നത് കണ്ടു അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയ ആളുകളെ കൂടാതെ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ ആളുകളും സഖ്യകക്ഷികളിൽ ഉണ്ടായിരുന്ന ചില ആളുകളുമെല്ലാം തന്നെ ഈ ചായസൽക്കാരത്തിനെത്തി ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ജ്യോതിരാദിത്യ സിന്ധ്യ അശ്വിനി വൈഷ്ണവ് എസ് ജയശങ്കർ ജയന്ത് ചൌധരി അനുപ്രിയ പട്ടേൽ ചിരാഗ് പാസ്വാൻ അന്നപൂർണ്ണ ദേവി അർജുൻ റാം മേഘ്വാൾ മനോഹർലാൽ ഖട്ടർ രക്ഷാ ഗഡ്സെ ഹർഷ് മൽഹോത്ര എച്ച് ഡി കുമാരസ്വാമി കിരൺ റിജിജു തുടങ്ങിയ നേതാക്കളുടെ ഒരു നിര തന്നെയാണ് ഇവിടെ എത്തി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് ഏതായാലും വനിതകളുടെ അടക്കം പ്രാധാന്യം പ്രാധാന്യമിത്താവണം കാര്യമായി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഒരു ഒരു വാർത്തകൾക്കൊക്കെ ഇടയിലാണ് ഏതായാലും കൂടുതൽ വനിതാ നേതാക്കളെ അടക്കം ഇവിടെ കണ്ടത് അനുപ്രിയ പട്ടേലും അന്നപൂർണ ദേവിയും അടക്കമുള്ള ആളുകൾ ആളുകൾ ഏതായാലും വാർത്തകളിൽ നേരത്തെ കെ അണ്ണാമലയ്ക്ക് ക്ഷണമുണ്ട് എന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അണ്ണാമല ഇവിടേക്ക് എത്തിയില്ല ഇപ്പോൾ അണ്ണാമലയും തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് പ്രതികരിച്ചു ഏതായാലും കഴിഞ്ഞ മന്ത്രിസഭയിൽ കാര്യമായ സാന്നിധ്യമായിരുന്ന അനുരാഗ് താക്കൂറും അതുപോലെ തന്നെ സ്മൃതി ഇറാനിയും ചായ സൽക്കാരത്തിന് എത്തിയതായി കണ്ടില്ല ഏതായാലും ഇവിടെ എത്താത്തവരും മന്ത്രിസഭയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് ോപിക്കടക്കം വൈകി അറിയിപ്പ് ലഭിച്ചതിനാൽ എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചടക്കം ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ചായ സൽക്കാരം പ്രധാനമന്ത്രിയുടെ വസതിയിൽ അവസാനിച്ചിരിക്കുകയാണ് നൽകിയത്